1974 കന്യാകുമാരിയുടെ റിലീസായ അതേ സമയത്ത് തന്നെ ഏകദേശം വലിയ വ്യത്യാസമില്ലാതെ തന്നെ റിലീസ് ചെയ്ത കമലഹാസൻ്റെ മറ്റൊരു പടമാണ് വിഷ്ണു വിജയം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഈ വിഷ്ണു വിജയം അന്നത്തെ കാലത്തുള്ള ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള, യൂഷ്വലി മലയാളത്തിൽ വരുന്ന പടങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. എന്നാൽ കൊമേഴ്സ്യൽ പടങ്ങളുടെ എല്ലാ ചേരുവകളും ഇല്ലേ എന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ട്. പക്ഷേ ഒരു അവാർഡ് പടത്തിൻ്റേതായ ചില ഒതുക്കവും ലാളിത്യവും ഇതൊക്കെയുള്ള ഒരു പടമായിരുന്നു വിഷ്ണു വിജയം. ഇതിൻ്റെ സംവിധായകൻ എൻ ശങ്കരൻ നായരാണ്. അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഡയറക്ടറാണ്. ഒരു 10-40 പടങ്ങൾ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. അരക്കില്ലം, പണ്ട് പഴയ പടം, ഞാനൊക്കെ വളരെ ചെറുതായിരിക്കുന്ന സമയത്തുള്ളതാണ്, അരക്കില്ലം അവർ ഉണരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകൾ ചെയ്തിട്ട്, പിന്നെ രാസലീല, മദനോത്സവം, തമ്പുരാട്ടി അങ്ങനെയുള്ള കുറേ പടങ്ങൾ, പിന്നെ ഈരാളി പ്രൊഡ്യൂസ് ചെയ്തൊരു പടം, ഈരാളി മാഷ് പ്രൊഡ്യൂസ് ചെയ്തൊരു പടമുണ്ട്, ഷർമിള ടാഗോർ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിച്ച ചുവന്ന ചിറകുകൾ എന്ന് പറഞ്ഞ പടമുണ്ട്, അത് ശങ്കരനാരായണൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ധാരാളം സിനിമകൾ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന, ഈ ഗാനം മറക്കുമോ അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ഈ ശങ്കരൻ നായർ. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന വി ടി നന്ദകുമാറാണ്. വി ടി നന്ദകുമാർ രക്തമില്ലാത്ത മനുഷ്യൻ, പിന്നെ രണ്ട് പെൺകുട്ടികൾ, അത് വളരെ വിവാദമായിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു രണ്ട് പെൺകുട്ടികൾ എന്ന് പറഞ്ഞു. അത് അങ്ങനെ കുറേയേറെ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് വി ടി നന്ദകുമാർ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ വിഷ്ണു വിജയം എന്ന് പറയുന്ന പടം എടുത്തിരിക്കുന്നത്. ഇത് വൻ ഹിറ്റാകുകയും ചെയ്തു. അത് പിൽക്കാലത്ത് തെലുങ്കിൽ ഡബ് ചെയ്തു, പ്രേമ പൂജാരി എന്നുള്ള പേരിൽ ഡബ് ചെയ്ത് തെലുങ്കിൽ നന്നായിട്ട് കളക്ട് ചെയ്തു. അങ്ങനത്തെ ഒരു പടമാണ്. ഈ പടത്തിൽ ക്യാരക്ടേഴ്സ് അല്ലെ അഭിനേതാക്കൾ വളരെ കുറവാണ്. പ്രധാനമായിട്ടും കൂടുതൽ സമയം ആ പടത്തിൻ്റെ ഒരു, എനിക്ക് തോന്നുന്നൊരു 70-80% ടൈമും വരുന്ന കമലഹാസനും ഷീലയുമാണ്. അല്ലാത്ത സമയത്ത് വളരെ കുറഞ്ഞ സമയത്ത് ഷീലയുടെ ഭർത്താവായിട്ട് തിക്കുറിശി വരുന്നുണ്ട്. അവരുടെ വീട്ടിലെ സെർവൻ്റായിട്ട്, കാര്യസ്ഥനായിട്ട് ആലുമൂടൻ വരുന്നുണ്ട്. ഷീലയുടെ ഒരു കാമുകനായിട്ട്, ഒരു കാമുകനല്ല കാമുകനായിട്ട് അമർനാഥ് എന്ന് പറയുന്ന നടൻ, ഈ അമർനാഥ് എന്നുള്ള പേരിൽ അന്ന് അഭിനയിച്ചെങ്കിലും അത് ശരിക്കും അംബരീഷ് എന്നാണ് ആ നടൻ്റെ പേര്. ഗാനം എന്ന് പറഞ്ഞ ശ്രീകുമാരൻ നമ്പിയുടെ ഗാനം എന്ന് പറഞ്ഞ പടത്തിലൊക്കെ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള കന്നഡ നടനായിരുന്നു അംബരീഷ്. അത് കൂടാണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലിറങ്ങി MLA ഇത് മന്ത്രി, പിന്നെ കേന്ദ്രമന്ത്രി വരെയായ മനുഷ്യനാണ് ഈ അംബരീഷ് അമർനാഥ് എന്ന് പറയുന്നത്. ന്യൂഡൽഹിയിലൊക്കെ അഭിനയിച്ച, നമ്മുടെ ന്യൂഡൽഹി, നിറക്കൂട്ട് അങ്ങനെയുള്ള സിനിമയിലൊക്കെ അഭിനയിച്ച സുമലതയാണ് അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിച്ച്. സുമലതയുടെ ഭർത്താവ് എന്നുള്ള രീതിയിൽ മലയാളികൾക്ക് കുറേ കൂടെ ഈ കേന്ദ്രമന്ത്രി എന്നുള്ളതിനേക്കാൾ ഉപരി അറിയാവുന്ന ആളാണ് അംബരീഷ് എന്ന് പറയുന്നത്. അംബരീഷാണ് ഇതിൻ്റെ ഒരു വില്ലൻ വേഷമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പേരാണ് കമലഹാസനെയും ഷീലയും കൂടാതെ ഉള്ളത്. അത് വളരെ രസം. ഇതിൻ്റെ ഏറ്റവും സവിശേഷതയുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ, പടത്തിൻ്റെ ഘടകം എന്ന് പറഞ്ഞാൽ, ജെ വില്യംസിൻ്റെ, വില്യേട്ടൻ്റെ ക്യാമറ വർക്കായിരുന്നു. വില്യേട്ടൻ്റെ സ്വതന്ത്ര ക്യാമറാമാൻ എന്നുള്ള വീട്ടിൽ വർക്ക് ചെയ്ത ആദ്യത്തെ പടമാണ് ഈ വിഷ്ണു വിജയം. വളരെ വളരെ എന്താ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ക്യാമറ വർക്കായിരുന്നു വില്യേട്ടൻ ഈ പടത്തിലൂടെ കാണിച്ചത്. അതോടുകൂടി ഈ ജെ വില്യംസ് എന്നുള്ള പേരെല്ലാവരും ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് നിറയെ തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഒക്കെ ധാരാളം സിനിമകൾ കിട്ടാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹം ഈ ആരെ എങ്ങനെ ഒരു എന്താണ് വണങ്ങി നിൽക്കുന്നൊരു സ്വഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സഫാരിയിലെ ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം പറഞ്ഞിരുന്നു. NT രാമറാവു എന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞ സിനിമാക്കാർ വിശ്വസിക്കുന്ന, അല്ലെ തെലുങ്കർ വിശ്വസിക്കുന്ന ആ നടൻ അദ്ദേഹം. അദ്ദേഹത്തിന് തോന്നുമ്പോൾ 10 മണിക്ക് എല്ലാവരും, അല്ലെ 8 മണിക്ക് എല്ലാവരും ലൊക്കേഷനിൽ വരണം, സെറ്റിൽ വരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും വരും. കക്ഷി വരുന്ന ചിലപ്പം 10 മണിക്കായിരിക്കും, അല്ലെ 10:30 ആയിരിക്കും, 11 മണിക്കായിരിക്കും. അത് പുള്ളിയുടെ ഇഷ്ടമാണ്, പുള്ളി ആ സമയത്തൊക്കെ വരുള്ളൂ. എല്ലാവരും അനുസരിച്ച് വണങ്ങി ഓച്ചാനിച്ച് നിൽക്കണം എന്നുള്ളതാണ് അവിടുത്തെ അലിഖിത നിയമം. പക്ഷേ അവിടെ വില്യംസ് വൈ ആർ യു ലേറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചതിൻ്റെ പേരിൽ മേലാൽ ആന്ധ്രാപ്രദേശിൽ കാലു കുത്തരുതെന്നും പറഞ്ഞ് പേയ്മെൻ്റ് എല്ലാം സെറ്റിൽ ചെയ്തിട്ട് പൊക്കോളാൻ പറഞ്ഞ് വിട്ടതാണ്. അപ്പം അങ്ങനത്തെ ഒരു സ്വഭാവവിശേഷവും കൂടെ ഉള്ള ആളായിരുന്നു ഈ ജെ വില്യംസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല വർക്കുകളിലൊന്നാണ്. പിന്നീട് അങ്ങോട്ട് ഒത്തിരി പടങ്ങൾ വില്യംസിന് കിട്ടി. അപ്പോൾ അതിലെ ഏറ്റവും നല്ല വർക്കായിരുന്നു ഈ പടം. കണ്ടു നോക്കിയറിയാം, സാധാരണഗതിയിൽ വരുന്ന ഒരു ആംഗിളിലൊന്നുമല്ല ഇതിൻ്റെ അകത്തെ പല സീനുകളും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഇതിൻ്റെ സ്റ്റോറി, അതുപോലെ ഈ സ്റ്റോറി, ഭർത്താവ് ആയിട്ട് വരുന്ന തെക്കുറിശ്ശി, പുള്ളി
പക്ഷാഘാതം വന്നിട്ട് ഒരു വശം തളർന്നു പോകും, അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ട് വളരെ സമ്പന്നനായിട്ടുള്ളൊരു വ്യവസായിയാണ്. പുള്ളി ഫുൾ ടൈം വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യുവതിയായിട്ടുള്ള ഭാര്യയാണ് ഷീല. ഇവരുടെ വീട്ടിലൊരു കാര്യസ്ഥനുണ്ട്, അത് ആലുമൂടനാണ് വേഷം ചെയ്യുന്നത്. ഞങ്ങളിടയ്ക്ക് തമാശയ്ക്ക് പറയുമായിരുന്നു, ഈ മദ്യപിക്കുന്ന, ഇപ്പോഴും നല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് മദ്യപിക്കുന്ന ഒരു സീനുണ്ട്. ഈ തിക്കുറിശ്ശി പറയും കുപ്പിയെടുത്തോണ്ട് വാടാ എന്ന് പറയുമ്പം ആലുമൂടം പോയിട്ട് ഒരു ഫുൾ ബോട്ടിൽ എടുത്തുകൊണ്ട് വരും. ഈ എടുത്തുകൊണ്ട് വരുന്ന ഫുൾ ബോട്ടിലിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് തന്നെ പുള്ളി ഇതിൻ്റെ അടപ്പ് തുറന്നിട്ട് അടപ്പിലൊരു ശകലം ഒഴിച്ച് വെച്ച് ഇതിങ്ങനെ കുടിക്കും. കർത്താവേ ഇതുകൊണ്ട് മിന്നിച്ചേക്കണേ പറയും. അത് ഞങ്ങൾ ഇപ്പോഴും തമാശയായിട്ട് പറയുന്നുണ്ട്. അളവിൽ അനുസരിച്ചുള്ള മദ്യം ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ശകലെടുത്ത് വെച്ച് കർത്താവേ ഇതുകൊണ്ട് മിന്നിച്ചേക്കണേ എന്ന് പറഞ്ഞ് കഴിക്കുന്നവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യുവാക്കളുടെ ഇടയിലൊക്കെ സ്വാധീനം ചില ഡയലോഗുകൾ പോലും, അത് കമലഹാസൻ പറഞ്ഞ പല ഡയലോഗിനും ഒക്കെ ഇതിൻ്റെ സ്വാധീനം പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. ഇതിൽ ഈ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് സ്വന്തം കാമുകിയായിരുന്ന ഷീലയെ, ഞാൻ കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞില്ല, മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നടൻ്റെ അഭിനയിച്ചിരിക്കുന്നവരുടെ പേര് തന്നെയാണ് പറയുന്നത്, ഷീലയെ നിർബന്ധിച്ച് ഈ തിക്കുറിശ്ശിയുടെ ഭാര്യയാക്കി വിടുകയാണ് ഭാര്യ സ്ഥാനത്ത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത്, ഭാര്യയായിട്ട് സ്വീകരിക്കുന്ന സമയത്ത് തിക്കുറിശ്ശി ഒരു വാക്ക് പറഞ്ഞിരുന്നു, എൻ്റെ മരണം വരെ നീ എന്നോട് 100% വിശ്വസ്തത പുലർത്തണം, അല്ല എന്നൊരു കാര്യം അറിഞ്ഞാൽ നിന്നെ ഞാൻ പുറത്താക്കും, നിന എൻ്റെ സ്വത്തിൻ്റെ 0.5 പൈസ പോലും 5 പൈസ പോലും നിനക്ക് തരില്ല എന്നും പറഞ്ഞൊരു വാക്ക്, ഒരു വാഗ്ദാനം സ്വീകരിച്ചിട്ടാണ് തിക്കുറിശ്ശി ഭാര്യാപദം ഷീലയ്ക്ക് കൊടുക്കുന്നത്. അത് വളരെ കാര്യമായിട്ട് പോവുകയാണ്. ജീവിതം വളരെ സന്തോഷമായിട്ട്, ഈ ഉള്ള പരിമിതികൾക്കകത്തൊക്കെ എന്നിട്ട് വളരെ സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവൾക്ക് തന്നെ, ഷീലയ്ക്ക് തന്നെ പലപ്പോഴും, ഭർത്താവിന് വയ്യല്ലോ, പലപ്പോഴും പല ബിസിനസ് യാത്രകളും ഒക്കെ നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ദൂരെ ഏതോ ഒരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ അവിടെ വെച്ച് ബൈ ചാൻസിൽ വിചാരിതമായിട്ട് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഈ ചെറുപ്പക്കാരൻ എപ്പോഴും പുറകെയുണ്ട്. അപ്പോൾ വളരെ എന്താ നിഷ്കളങ്കത തോന്നുന്ന, നിഷ്കളങ്കനായിട്ട് തോന്നുന്ന യുവാവെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു 18-19 വയസ്സ് വരുന്ന മീശയൊക്കെ ഉള്ള മീശ, മുളച്ചു വരുന്ന മീശയൊക്കെ നിർത്തി അങ്ങനെ ഒരു മീശ ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റുന്ന പരുവത്തിലുള്ള അരോഗ ദൃഢഗാത്രനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് വിഷ്ണു എന്നാണ് പേര്. അപ്പോൾ വിഷ്ണു ആദ്യമൊക്കെ ഷീല അവോയ്ഡ് ചെയ്യും. പക്ഷേ വിഷ്ണു ഇങ്ങനെ പിന്നെയും പിന്നെയും പുറകെ വന്നിട്ട്, ചേച്ചി ഒന്നും കഴിച്ചിട്ടില്ല ചേച്ചി, എന്തെങ്കിലും കഴിക്കാനായിട്ടുള്ള പൈസ, അങ്ങനെ ഇതിനൊന്നും പുള്ളിക്കൊരു മടിയില്ല. പിച്ചത് നടന്നതിൻ്റെ മറ്റൊരു ഗ്ലോറിഫൈഡ് ഫോം, അങ്ങനെ പൈസ വാങ്ങിച്ചുകൊണ്ട് പോകും. അടുത്ത ദിവസം അപ്പോൾ ഈ പുള്ളി ഒരു ടീഷർട്ട്, ഒരു ബനിയൻ ടീഷർട്ട് ഇട്ടിട്ടുണ്ട്, ഒരു ജീൻസോ ഇതൊക്കെ, ഇതത്രേ ഉള്ളൂ പുള്ളിയുടെ വേഷം. കയ്യിലൊരു സ്റ്റീലിൻ്റെ ഒരു വളയുണ്ട്. ഇങ്ങനെ വളരെ എന്താണ് നിഷ്കളങ്കനായിട്ടുള്ള പഞ്ചഭാവമായിട്ട് തോന്നുന്ന ഒരു കമൽ വിഷ്ണു, ഇയാൾ കാലക്രമത്തിൽ ഇങ്ങനെ, ചേച്ചി ഇന്ന സ്ഥലം വരെ പോവുകയാണെങ്കിൽ ഞാനും കൂടെ കയറിക്കോട്ടെ എന്ന വണ്ടിയിൽ അങ്ങനെ കയറും. പിന്നെ ചേച്ചിക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് മടുക്കുമ്പോൾ ഞാൻ വേണം കുറച്ച് ഡ്രൈവ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ വിഷ്ണു ഡ്രൈവ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ഇവർ തമ്മിൽ ഗ്രാജുവലായിട്ട് ഒരു ബന്ധം ഡെവലപ്പ് ചെയ്ത് വരുവാണ്, ഡെവലപ്പ് ചെയ്ത് വരുന്നു. അപ്പോൾ ഈ പോകുന്ന പോക്കിൽ അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ട് കമലഹാസൻ പാടുന്നത്, പുഷ്പദലങ്ങളാൽ നഗ്നത മറയ്ക്കും സ്വപ്നസുന്ദരി പ്രകൃതി സർപ്പസുന്ദരി. ആ പാട്ട് ഇതിലെയാണ് വളരെ രസമായിട്ട്, അത് ആ പാട്ട് മുഴുവൻ ബാക്ക് പ്രൊജക്ഷനൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു പാട്ട് മുഴുവൻ ഈ വണ്ടിക്കകത്ത് വിഷ്ണു കമൽ ഇത് ചെയ്യുന്നു, ഡ്രൈവ് ചെയ്യുന്നു. അടുത്ത ഷീല ഇരിക്കുന്നു. ഇവരുടെ വിവിധ ആംഗിളുകളുടെ ഒന്ന് ആലോചിച്ച് നോക്കണേ, ക്യാമറ മൂവ്മെൻ്റ് ചെയ്യാൻ, ഇപ്പോഴത്തെ ക്യാമറയല്ല പഴയ ക്യാമറയാണ്, ആ ക്യാമറയ്ക്ക് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു പാട്ട് മുഴുവൻ പല്ലവി അനുപല്ലവി ചരണ, ഇത് മുഴുവൻ ദേവരാജ മാഷ്ടർ മ്യൂസിക്, വയലാറിൻ്റെ രചന, വളരെ ഭംഗിയായിട്ട് എടുത്തിരിക്കുന്ന ഒരു പാട്ടുണ്ട്. പാട്ടിൻ്റെ കാര്യം പറയുമ്പോൾ പാട്ട് വേറെ രണ്ട് പാട്ടുകൂടെ ഉണ്ട്. അതൊന്ന് ഈ നമ്മുടെ മലയാള സിനിമയിൽ ഇടക്കാലത്തിൻ്റെ ഭാർഗവീനിലയത്തിൻ്റെയൊക്കെ കാലത്ത് തുടങ്ങിയതാണ് ഈ പ്രേതം പാടുന്ന പാട്ടുണ്ടല്ലോ. പ്രേതം എന്ന് പറഞ്ഞാൽ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദ്യത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. സമൃദ്ധമായിട്ടുള്ള മുടി, അഴിഞ്ഞ് ഉലഞ്ഞ് കിടക്കുന്ന മുടിയും വെള്ള വസ്ത്രവും സാരി ബ്ലൗസും ഇതൊക്കെ ആയിട്ട് രാത്രിയിൽ ഭാഗികമായിട്ട് ലൈറ്റ് എവിടുന്നെങ്കിലും വരുന്ന വെളിച്ചത്തിൽ ഈ സാരിയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും, ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ഇത് ലൈറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ പാടുന്ന ഒരു ഗാനത്തിൻ്റെ പിന്നണിയോട് കൂടിയിട്ടായിരിക്കുമല്ലോ. അങ്ങനെ ധാരാളം പൊട്ടിത്തകർന്ന ഗിനാവ് കൊണ്ട് അതുപോലെ ധാരാളം പാട്ടുകൾ വന്നിട്ടുണ്ട് പ്രേതം. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ അതിൽ അതുപോലത്തെ ഒരു പാട്ട് ഇതിൻ്റെ അകത്തുണ്ട്, ഗരുഡ പഞ്ചമീ
ഗഗനമോഹിനി ആരുണി 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 അങ്ങനൊരു പാട്ടുണ്ട്. ഇത് കൂടാണ്ട് ഇവർ തമ്മിലുള്ള ഷീലയും കമലഹാസനും തമ്മിൽ വരുന്ന സമയത്തുള്ള ഒരു പാട്ടുണ്ട്. അത് എന്നെ നിൻ കണ്ണുകൾ, എന്നെ നിൻ കണ്ണുകൾ തടവിലാക്കി, എന്നെ നിൻ യൗവനം അടിമയാക്കി, ഏതീന്ദ്രജാല പ്രയോഗം കൊണ്ടു നീ എന്നെ വശം വദയാക്കി. അങ്ങനെ പോകുന്നൊരു പാട്ടുണ്ട്. അങ്ങനെ മൂന്ന് പാട്ടാണ് ഈ പാഠത്തിലുള്ള, മൂന്നും അതിമനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ഇയാൾ വളരെ നിഷ്കളങ്കനായിട്ട് തോന്നുന്ന ഈ കമലഹാസൻ വിഷ്ണു കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു യാത്രയിൽ ഒരു വണ്ടിയായിട്ട് പോകുമ്പോൾ, ചേച്ചി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നിർത്തിക്കോട്ടെ, എന്താണെന്ന് ചോദിക്കുക, ഒരു ചെറിയൊരു കാര്യമുണ്ടെന്നും പറഞ്ഞ് അവിടെ ഏതോ ഒരു വിജനമായൊരു സ്ഥലത്ത് ഒരാൾ താമസിക്കുന്ന ഒരു പുറമേ നോക്കിയ ഒരു കെട്ടിടം, അവിടെ പോയിട്ട് അവിടെ ഒന്ന് കയറിയിട്ട് വരാമെന്നും പറഞ്ഞ് ഇവർ പോകും. അപ്പോൾ ഷീലയാണ് ആ സമയത്ത് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടിട്ട് ഇവരകത്ത് പോകും. അകത്ത് പോയിട്ട് ഈ അവിടെ ഇരിക്കുന്നത് പറവൂർ ഭരതനാണ്. പറവൂർ ഭരതൻ ചെയ്യുന്ന വേഷമാണ്. ഇയാളൊരു വലിയ ഫ്രോഡിൻ്റെ ആശാനാണ്. പുള്ളി കള്ളവെപ്പുകൾ ഇടുക, കള്ളരേഖകളെ ചമയ്ക്കുക, ഇതിനൊക്കെയുള്ള കാശ് വാങ്ങിച്ചുകൊണ്ട് പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു മനുഷ്യനാണ് പറവൂർ ഭരതൻ. അപ്പോൾ ഈ വിഷ്ണു അവിടെ ചെല്ലുന്നതും വിഷ്ണുവും കമലും പറവൂർ ഭരതനും തമ്മിലുള്ള സംസാരം കേട്ട് കഴിഞ്ഞാൽ അറിയാം, ഇതിനു മുമ്പ് പലവട്ടം വിഷ്ണു ഇതുപോലത്തെ ആവശ്യങ്ങൾക്കായിട്ട് അവിടെ ചെന്നിട്ടുണ്ടെന്നും അതിന് പ്രതിഫലം കൊടുത്തിട്ടുണ്ടെന്നും ഈ പ്രതിഫലം പറവൂർ ഭരതൻ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഓഡിയൻസിന് വ്യക്തമാവും. അപ്പോൾ ഇത്തവണ ചെല്ലുമ്പോൾ ഒരു കള്ളവപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഭരതൻ പറവൂർ ഭരതൻ പറയും, അതായത് കഴിഞ്ഞവണ അന്ന പോലത്തെ പൈസ 500 രൂപ പോരാ, 500 എമൗണ്ട് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അത്രയും പോരാ, കുറച്ചുകൂടെ കൂടുതൽ പൈസ വേണമെന്ന് പറയും. അപ്പോൾ കമൽ പറയില്ല, ഇത് ഉണ്ണി ആ അത് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു കഥാപാത്രമുണ്ട് ഈ പടത്തിൽ പ്രധാനമായിട്ട്. ഇയാൾ ഒരിക്കലും പടത്തിൽ കഥാപാത്രമായിട്ട് വരുന്നില്ല, വിഷ്ണുവിൻ്റെ ഡയലോഗിലൂടെ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം പറയുമ്പോൾ അത് ഉണ്ണി അങ്ങനെയാണ്, ഉണ്ണി ഇങ്ങനെയാണ്, ഉണ്ണി എന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്, ഉണ്ണി ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് വിഷ്ണു ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരാളാണ് ഉണ്ണി. പുള്ളിയുടെ ഒരു വളരെ അടുത്ത സുഹൃത്തോ ഒരു ജ്യേഷ്ഠനോ അങ്ങനെയൊക്കെ ആകാൻ പറ്റുന്ന ഇതിലുള്ള ഒരു കഥാപാത്രമാണ് ഈ ഉണ്ണി എന്ന് പറയുന്നത്. പക്ഷേ ഒരിക്കലും തിരശ്ശീലയിൽ സ്ക്രീനിലെത്തുന്നില്ല. അപ്പോൾ ഈ ഉണ്ണി പറഞ്ഞിട്ടാണ് ഈ ഒരു കള്ള പ്രമാണം എന്തോ ഉണ്ടാക്കേണ്ടത്, അതിൽ കള്ളയോപ്പിടാനായിട്ട് വിഷ്ണു പറവൂർ ഭരതൻ്റെ അടുക്കൽ വരുന്നത്. അപ്പോൾ ഇയാൾ നിഷേധിക്കും, പറ്റില്ല, കഴിഞ്ഞവണ നിന്ന പൈസ പോരാ, കൂടുതൽ പൈസ വേണമെന്ന് പറയും. അപ്പോൾ ഇതിന് ഷീല സാക്ഷിയാണ്. അപ്പോൾ ഷീലയ്ക്ക് തോന്നി, ഇതെടാ ഇത് വലിയ കളിപ്പായല്ലോ, ഉദ്ദേശപോലത്തെ ഒരു പാവകക്ഷി അല്ലല്ലോ ഇത് എന്നൊരു തോന്നൽ വരുവാണ്. അപ്പോൾ വിഷ്ണു പറയും, അല്ല ചേട്ടാ, അത് ചേട്ടനിങ്ങനെ കൈകൊണ്ട് വെറുതെ ഒന്ന് ഇങ്ങനെയൊന്ന് കാണിക്കുന്ന അത് ഇത്രയല്ലേ ചിലവുള്ളൂ, അതിന് ഇത്രയും പൈസ പോരേന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾ പറയും, അത് പോരാ, ഞാനിങ്ങനെ കാണിക്കുകയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലോ, അത് എൻ്റെ കൈയുടെ ഒരു പ്രത്യേകതയാണ്, അതിങ്ങനെ ഞാൻ ചെയ്താലേ അതിന് മൂല്യമുള്ളതാണ്, എനിക്ക് എത്ര പൈസ വേണമെന്ന് പറയുകയാണ്. അല്ല ചേട്ടാ, അത് ചേട്ടൻ്റെ കൈ കൊണ്ട് നിസ്സാരൊരു പണിയല്ലേ ഉള്ളൂ, ആ കൈക്ക് എന്തെങ്കിലും പറ്റുവാണേ, വിരലിന് എന്തെങ്കിലും ഒന്ന് പറ്റുവാണേ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ വിരലൊന്നും പറ്റുമൊന്നുമില്ല, ഞാനത് വളരെ സൂക്ഷിച്ചൊക്കെയാണ് ചെയ്യുന്നത്, എൻ്റെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ വിഷ്ണുവിൻ്റെ അതുവരെ കാണാത്തൊരു ഭാവം നമ്മൾ മുഖത്ത് കാണും. അപ്പോൾ വിഷ്ണു പറയും, ചേട്ടാ ഈ കൈ വല്ല കഥകിൻ്റെ ഇടയ്ക്ക് വെച്ചോ, വല്ല ഈ കഥ അടയ്ക്കുമ്പോഴോ വല്ല ഒന്ന് അതിൻ്റെ അകത്തേക്ക് കുടുങ്ങി ഒന്ന് ചതഞ്ഞു പോകും, വിരൽ ചതയുകയൊക്കെ ചെയ്യുവാണേ എന്ത് ചെയ്യും. ഇല്ല, ഞാനത് സൂക്ഷിച്ചോളാം എന്ന് ഭരതൻ പിന്നെയും പറയുകയാണ്. അപ്പോൾ കമൽ വിഷ്ണു പറയും, ഞാൻ ആ കൈ പിടിച്ച് കഥകിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇനി ഇരിക്കും, കിടുങ്ങി പോകും ഓഡിയൻസ് വരെ. കാരണം അതുവരെ കാണാതിരുന്ന ഒരു വിഷ്ണുവിൻ്റെ മുഖം, വിഷ്ണുവിൻ്റെ ഒരു ഭാവം നമ്മൾ കാണുവാണ് ഷീലഞ്ഞെടുക്കും. ഇവിടെ നിന്നാണ് ഇയാൾ ഉദ്ദേശപൂർവ്വത്തെ ഒരു ക്യാരക്ടർ അല്ലല്ലോ എന്നൊരു തോന്നൽ വരുന്നത്. പക്ഷേ പിന്നെ ഇയാൾ വളരെ സാവകാശം, ഇത് കഴിഞ്ഞ് ഇവർ പുറത്ത് പോകാനായിട്ട് അയാൾ ഒപ്പിട്ട് കൊടുക്കും, ആ പറഞ്ഞ പൈസയും കൊടുത്തിട്ട് ഇവർ തിരിച്ചു പോകാൻ നേരത്ത് അങ്ങോട്ട് കൊണ്ടേ ഇട്ടിരുന്ന, അതായത് അങ്ങോട്ട് മുൻവശമാക്കി ഇട്ടിരുന്ന വണ്ടി, ഇതിൻ്റെ ഇടയ്ക്ക് കമലൊന്ന് പുറത്ത് പോകുന്നുണ്ട്. ഈ വണ്ടി തിരിഞ്ഞു കിടക്കുന്ന ഷീല കാണും. അങ്ങോട്ട് കിടന്ന ഡയറക്ഷനിൽ നിന്ന് ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വണ്ടി കിടക്കുന്നു. അപ്പോൾ ഷീലയുടെ കയ്യിലാക്കി. അപ്പോൾ ഷീല പറയും, അല്ല ഈ വണ്ടി ഞാൻ അങ്ങോട്ട് ഇട്ടിരുന്നാളേ, ഇത് പിന്നെ എങ്ങനെ ഇങ്ങോട്ടായത്? അത് ഞാനാ ചേച്ചി എന്ന് പറയും. വിഷ്ണു വളരെ നിഷ്കളങ്കനായിട്ട് പറയും, അത് ഞാൻ മാറ്റിയിട്ടതാന്ന് പറയും. അല്ല അതെങ്ങനെ മാറ്റി, കീ എൻ്റെ കയ്യിലാണല്ലോ എന്ന് പറയും.
കീയില്ലാതെ വണ്ടി ഓടിക്കാൻ ഉണ്ണി പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഈ ഉണ്ണി എന്ന് പറയുന്ന ഒരു ഭീകരനാണെന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാവുകയാണ്. ഉണ്ണി ഈ വക കാര്യങ്ങളൊക്കെ വിഷ്ണുവിനെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ഉണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ, ശരിക്കും ഇത് ശരിക്കും ഒന്ന് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ, ഉണ്ണി എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഇത് ശരിക്കും ഉള്ളൊരു ക്യാരക്ടറാണോ, അതോ ഇത് ശരിക്കും ഇയാളുടെ തന്നെ, വിഷ്ണുവിൻ്റെ തന്നെ ഒരു ദ്വന്ദ് വ്യക്തിത്വമാണോ എന്നൊക്കെയുള്ളൊരു സംശയം നമുക്ക് വരാം. ഉള്ളതാണോ ഇല്ല എനിക്കിപ്പോഴും തീർച്ചയായിട്ടില്ല. കാരണം ഇയാളിൽ അടിച്ച അവസാന ഷീല ചോദിക്കുന്നു, ചേട്ടൻ ഈ എപ്പോഴും ഇപ്പോൾ ഉണ്ണിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഉണ്ണി എവിടെയാണ്, ഉണ്ണി ഒന്ന് കാണല്ലോ, ഉണ്ണി എവിടെയാണെന്ന് ചോദിക്കും. ഉണ്ണി ജയിലില്ല, ഉണ്ണി ഓൾറെഡി ജയിലിലാണെന്നാണ് പറയുന്നത്. അപ്പം ഈ ഉണ്ണി എന്ന് പറയുന്നത് ഇയാളുടെ തന്നെ ഒരു അവര വ്യക്തിത്വത്തെ വിഷ്ണു മനഃപൂർവ്വം ഒളിച്ചു വെച്ചുകൊണ്ട് അത് മനസ്സിൻ്റെ ഒരു തടവറയിൽ, ജയിലിലാന്ന് പറയുന്ന മനസ്സിൻ്റെ തടവറയിൽ ഇട്ടിരിക്കുകയാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ടാണ് ഈ ഉണ്ണിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. എനിവേ, ഈ കഥ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഇയാൾ പുറകെ കൂടിയിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ അംബരീഷ് പറഞ്ഞു വിട്ടിരിക്കുന്നതാണ്, കാമുകൻ പറഞ്ഞു വിട്ടിരിക്കുന്നതാണ്, ഒരു കാണാൻ പാടില്ല വിവാഹിതയായ ഒരു സ്ത്രീ ഭാര്യയും യുവനത്തെയായ ഒരു ഭാര്യ മറ്റേ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ കാണാൻ പാടില്ലാത്തതായൊരു സാഹചര്യത്തിൽ വെച്ച് ഇവിടെ കാണണം. ഈ കാണുന്നതിൻ്റെ തെളിവിലേക്കായിട്ട് ഇതിൻ്റെ ഒരു ഫോട്ടോ, ഒന്ന് രണ്ട് ഫോട്ടോ വേണം. ഈ ഫോട്ടോ എങ്ങനെയെങ്കിലും അതിനുള്ള അവസരങ്ങൾ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചിട്ട് ഇതിൻ്റെ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് വിഷ്ണുവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അതിന് എത്രയോ പൈസ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പൈസ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് വിഷ്ണു മെനക്കെട്ട് ഈ ഷീലയുടെ പുറകെ കൂടിയിരിക്കുന്നത്. ഇതായിരുന്നു അതിൻ്റെ തീം എന്ന് പറയുന്നത്. അങ്ങനെ പിന്നീട് വന്ന് 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 വിഷ്ണുവിൻ്റെ ഈ ഷീലയുടെ ഒരു നിസ്സഹായ അവസ്ഥയും ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ, ഇയാളുടെ വില്ലത്തരവും ഇതെല്ലാം മനസ്സിലായി കഴിയുമ്പോൾ വിഷ്ണു പതുക്കെ പതുക്കെ ഇയാളുടെ സ്വഭാവം മാറ്റുന്നതും ഷീലയ്ക്ക് അനുകൂലമായിട്ട് വരുന്നതും ഒക്കെയായിട്ടുള്ള ഒരു രീതിയിലാണ് പടം അവസാനിക്കുന്നത്. ഈ പടം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പോകുമ്പം ഷീലയ്ക്ക് രക്ഷപ്പെടും, ഷീല ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. ഇത് കഴിഞ്ഞ് പോലീസുകാർ ഈ വിഷ്ണു ചെയ്തിരിക്കുന്ന കുറ്റങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യുമ്പം വിഷ്ണു പറയും, കൊലപാതകം ഒഴികെ ഉള്ള എല്ലാ കുറ്റങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഏറ്റവും കുറഞ്ഞത് ഒരു ജീവപര്യന്തം ജയിലിൽ കിടക്കാനും മാത്രമുള്ള കേസുകൾ എൻ്റെ പേരിലുണ്ടാകും, കുഴപ്പമില്ല, ഞാൻ അനുഭവിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് പുള്ളി ഈ കയ്യേ കിടക്കുന്ന വള ഇങ്ങനെ ഊരിയെടുത്തിട്ട് മേപ്പോട്ടിങ്ങനെ വലിച്ചെറിയുകയാണ്. അവിടെയാണ് പടം ഈ മോതിരം ഇങ്ങനെ പോകുന്നിടത്ത് ഫ്രീസ് ചെയ്യുമായിരുന്നാണ് എൻ്റെ തോന്നൽ, വിഷ്ണു വിജയം എന്ന് പറഞ്ഞിട്ട് പടം തീരുന്നത്. അന്ന് വരെ ഉണ്ടായിരുന്ന ഞാൻ ഈ പറയുമ്പോൾ അതിൻ്റെ ഒരു പടം കാണുന്നതിൻ്റെ ഒരു സുഖം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് രസകരമായിട്ട് അതിൻ്റെ മേജർ ക്രെഡിറ്റ് പോകുന്നത് വില്യംസിന് തന്നെയാണ്. വളരെ ഒതുക്കത്തോടു കൂടി എടുത്തിരിക്കും, പിന്നെ ബഹളങ്ങളില്ല, ഇൻസിഡൻസുകളുടെ ബഹളമില്ല, കൂടുതൽ എന്താണ് ആൾക്കാർ രംഗപ്രവേശം ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ വരുന്ന വളരെ സിമ്പിളായിട്ടുള്ള, എന്നാൽ എന്തത് ഒരു ഡാൻസും ഒക്കെ ഉണ്ട്, വളരെ ഗിരിജ് എന്നിട്ടാണ് ഡാൻസ് ചെയ്ത് ഗിരിജ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഒരു ക്യാബറ സ്റ്റൈലിലൊരു ഡാൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പടം വളരെ, ഞാൻ തന്നെ എനിക്ക് തോന്നുന്നൊരു തിയേറ്ററിൽ ഒരു 5 പ്രാവശ്യം മറ്റോ കിട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിൻ്റെ വീഡിയോ കാസറ്റ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് കുറേ കാലം ഇത് പിന്നെയും പിന്നെ കാണുമായിരുന്നു. പക്ഷേ ഇപ്പം ആ വീഡിയോ കാസറ്റ് എൻ്റെ ഈ നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഈ ചിത്രം കണ്ടിരിക്കുന്നവർ എൻ്റെ തലമുറയിൽപ്പെട്ടതല്ല എൻ്റെ താഴത്തേക്കുള്ളവരെന്ന് പറഞ്ഞ് ചിത്രം കണ്ടിരിക്കുന്നവർ വളരെ കുറവാണ്. അപ്പം ഇതിൻ്റെ ഒരു മെച്ചം, അതിൻ്റെ ഒരു മഹത്വം എന്താണെന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടി, നാളെ ഈ വിഷ്ണു വിജയം പടം എന്തായിരുന്നു എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. പറഞ്ഞല്ലോ ഇത് തെലുങ്കിലേക്കൊക്കെ എടുത്തു, വൻ വിജയമായി തീർന്നു. കമലഹാസന് വളരെയധികം പേര് കിട്ടി. കമലഹാസന് ആക്ഷൻ പടങ്ങളുടെ, കന്യാകുമാരിയുടെ കാര്യം ഒരു ചെറിയ ഫൈറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ റൊമാൻറ്റിക് പ്രേമം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു. പക്ഷേ ഇത് കോമഡിയും ആക്ഷൻ നല്ല ഒന്നാമതൊരു സ്റ്റണ്ടുണ്ട്. ഈ സ്റ്റണ്ട് സാധാരണ മലയാള സിനിമയിൽ അന്ന് കണ്ടോട്ടിരുന്ന പോലെ ഡിഷും പോലത്തെ ഇടിയല്ല, നല്ല രസമായിട്ടുള്ള ആക്ഷൻ സീൻസ്. അംബരീഷും ചെറുപ്പമാണ്, വിഷ്ണു ചെറുപ്പമാണ്, ഇവര് തമ്മിലുള്ള നല്ല രസകരമായിട്ടുള്ള ഫൈറ്റുകൾ ഇതൊക്കെ നന്നായിട്ടെടുത്ത എല്ലാ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് എല്ലാം കൂടെ എടുത്തിരിക്കുന്ന ഒരു പടം, ചേർന്ന് വന്നിരിക്കുന്ന ഒരു പടമായിരുന്നു ഈ വിഷ്ണു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ 74 ഈ പടം വരുമ്പോൾ ഞങ്ങൾ അന്ന് പ്രീ ഡിഗ്രി വിദ്യാർത്ഥികളാണ്. ഈ പടം കണ്ടു, വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഇതിൽ പ്രവർത്തിച്ച പ്രതിഭകൾ ആരൊക്കെയാണ്, അപ്പോൾ അങ്ങനെയാണ് ഈ വി ടി നന്ദകുമാറിനെയും എൻ ശങ്കരൻ നായരെയൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഉള്ളവല്ലോ വിഷ്ണു വിജയം ഡയറക്റ്റ് ചെയ്ത ആളാണല്ലോ, അങ്ങനൊരു തോന്നലൊക്കെ മനസ്സിൽ വന്നു. ഇതൊക്കെ കഴിഞ്ഞ് വളരെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഇത് മനസ്സിലാകുന്നത്. ഇങ്ങനത്തെ ഒരു സാധനം, ഈ കഥ വളരെയധികം സവിശേഷതകളുള്ള ഈ കഥ ജെയിംസ് ഹാഡ്ലി ചേസിൻ്റെ ഒരു നോവലിൽ നിന്ന്
സ്വീകരിച്ചൊരു കഥയായിരുന്നു. നോവലിൻ്റെ പേര് ആ നെയ്സ് ഓഫ് മൈ സ്ലീവ് എന്നാണ്. അങ്ങനത്തെ വളരെ ബെസ്റ്റ്സെല്ലറായിട്ട് വന്ന ഈ ക്രൈം ത്രില്ലർ നോവലുകളുടെ കഥകളുടെ എല്ലാം ചക്രവർത്തിയായിട്ട് കരുതപ്പെടുന്ന ആളാണല്ലോ ജെയിംസ് ഹാഡ്ലി ചേസ്. അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ബുക്കായിരുന്നു അത്. ആ ഇടയ്ക്കെങ്ങാണ്ട് ഇറങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങോട്ട് വലിയ പോപ്പുലറായില്ല, അതുകൊണ്ട് പലർക്കും ഇവിടെ വായിക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ ഇത് ഇവർക്ക് കിട്ടി, ഇവരിത് വായിച്ചിട്ട് അതിൽ നിന്ന് ഇത് കൊപ്പിടിച്ചു എന്നുള്ള വാക്കൊന്നും ഞാൻ പറയുന്നില്ല, അതിൽ നിന്ന് സ്വാംശീകരിച്ചിട്ടുണ്ടാക്കിയ ഒരു സബ്ജക്റ്റായിരുന്നു ഇത്. പിൽക്കാലത്ത് അതായത് വിഷ്ണു വിജയം വന്നതിന് ശേഷം ഇത് ക്രൈം ആൻഡ് പാഷൻ എന്നുള്ള പേരിൽ ഒമർ ഷെറീഫൊക്കെയാണ് പടത്തിൽ അഭിനയിച്ച് അങ്ങനൊരു സിനിമ വന്നിട്ടുണ്ട്. ക്രൈം ആൻഡ് പാഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ വന്നിട്ടുണ്ട്. അപ്പം വിഷ്ണു വിജയം പാട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, വളരെ രസകരമായിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഇപ്പം ഇതിൻ്റെ ഒരു കാസറ്റ്, എൻ്റെ കാസറ്റ് ഇറങ്ങിയതായിട്ട് എനിക്കറിയാം, കാരണം എൻ്റെയിലും വീഡിയോ കാസറ്റ് ഉണ്ടായിരുന്നു, ആരുടെയെങ്കിലുമൊക്കെ കയ്യിലും ഉണ്ടാകും. യൂട്യൂബിലും ഇടയ്ക്ക് ഒന്ന് വന്നു, പക്ഷേ അത് നല്ല പ്രിൻ്റായിരുന്നല്ലോ, ഒത്തിരി ഈ ഇങ്ങനെ വെട്ടി 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 കാണുന്ന ഒരു രീതിയിലുള്ള പ്രിൻ്റായിരുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ യൂട്യൂബ് പോലുള്ള ഏതെങ്കിലും മീഡിയയിൽ, സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ കാണാത്തവർക്ക് കാണേണ്ട, അത് കാണുന്നൊരു വർത്തായിട്ടുള്ളൊരു പടം തന്നെയാണ്, കാണുന്നത് സൗകര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.